ഹലോ, എൻ്റെ പേര് അമൃത. ഞാനൊരു മൈക്രോ ആർട്ടിസ്റ്റാണ്, അതുപോലെ തന്നെ ഒരു സോപ്പ് സ്കൾപ്ചർ കൂടിയാണ്. സോപ്പ് കാർവിംഗാണ് എൻ്റെ ഐഡൻറ്റിറ്റി. സോപ്പിലാണ് എനിക്ക് സോപ്പ് കാർവിംഗിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അച്ചീവ്മെൻറ്റ്സ് ഉള്ളതും. എനിക്കിപ്പോൾ അടുത്തിടെയായിട്ട് സോപ്പ് കാർവിങ്ങിൽ 2 വേൾഡ് റെക്കോർഡ് ലഭിച്ചിരുന്നു. 1 ചാമ്പ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, മറ്റൊന്ന് സുപ്രീം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്. ഇങ്ങനെ 2 റെക്കോർഡ്സാണ് എനിക്ക് അടുത്തിടെയായിട്ട് ലഭിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് കിട്ടിയ വലിയൊരു അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ വലിയ ഭാഗ്യം എന്ന് പറയുന്ന മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത്, നമ്മുടെ ആക്ടർ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിൻ്റെ ഫേസ് സ്കൾപ്ചർ ചെയ്തിട്ട് അദ്ദേഹത്തിന് തന്നെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഫേസ് സ്കൾപ്ചറും ഞാൻ സോപ്പിൽ കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് കൊടുക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ ഇങ്ങനെ സോപ്പിലും പെൻസിലും ചോക്കിലും ഒക്കെ ഒരുപാട് ശില്പങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ ഓർഡർ അനുസരിച്ച് വർക്ക് ചെയ്ത് കൊടുക്കാറുമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും ഒരു ഓർഡർ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഫോളോ ചെയ്യുക. എൻ്റെ കൂടുതൽ വർക്കുകൾ കാണാൻ വേണ്ടിയിട്ടും എൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാ ഐ ഡി @aparna_amru ആണ്. മൈനകപ്പിള്ളിക്കാരി, അമൃതയുടെ കൈകളിൽ സോപ്പോ പെൻസിലോ കിട്ടിയാൽ പിന്നെ നോക്കണ്ട. അത് കണ്ണിന് ഇമ്പമുള്ള ശില്പങ്ങളുടെ രൂപത്തിലെ പിന്നീട് പുറംലോകം കാണും. സോപ്പിൽ അമൃത നിർമ്മിക്കുന്ന ശില്പങ്ങളും രൂപങ്ങളും ജീവൻ തുടിക്കുന്നവയാണ്. തുടങ്ങിയർ മുതൽ പൂക്കളും ചിഴായിപ്പാറയും വരെ അമൃതയുടെ കരവിരുതിൽ പിറക്കുന്നു. ശാസ്ത്രീയമായി ശില്പകല പഠിക്കാതെയാണ് ഇവയെല്ലാം നിർമ്മിച്ചത്. ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചെയ്യാൻ തുടങ്ങിയത്, ഞാൻ +1 പഠിക്കുമ്പോൾ ഈച്ച മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആക്ട്രസ് സമാന്ത ചെറിയൊരു വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ മെഴുകിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു, കൊള്ളാന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി. നേരത്തെ നിർമ്മിച്ച നടൻ പൃഥ്വിരാജിന്റെ ലാലേട്ടന്റെ വർക്ക് ഞാൻ അദ്ദേഹത്തിന്റെ 60-ാമത്തെ ബർത്ത്ഡേക്ക് ചെയ്തു വെച്ചതാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഒന്ന് കാണിക്കാൻ പോലും, ഒന്ന് കാണിക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ ഒരുപാട് നടത്തി. പക്ഷെ അദ്ദേഹം ഒരു വാക്കെങ്കിലും പറഞ്ഞത് അത്ര വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. എനിക്ക് അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതും. പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ലിസ്റ്റ് പട്ടികയിലും ഉൾപ്പെട്ടിട്ടുണ്ട് അമൃത. ആ ലിസ്റ്റിൽ നിന്ന് നിയമനം നടപ്പാക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥന കൂടി ചെയ്യുന്നു ഈ കലാകാരി. ഞാൻ ഡിഗ്രിയാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഒരു കെമിസ്ട്രി ഗ്രാജുവേറ്റ് ആണ്, കെമിസ്ട്രി ഡിഗ്രിയാണ്. അതിനുശേഷം ഞാനിപ്പോൾ PSC കോച്ചിങ് നോക്കുകയാണ്, അത് ജോലിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അത് കാരണം എനിക്ക് വർക്കും രണ്ടും കൂടി ഒന്നിച്ച് മാനേജ് ചെയ്യാൻ അത്ര പാടാണ്. അതുകൊണ്ട് അത്ര ആക്റ്റീവായിട്ട് വർക്കിലേക്ക് കടക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഞാൻ എന്നെക്കൊണ്ടാവുന്നതുപോലെ ഞാനെല്ലാം മാനേജ് ചെയ്ത് മുന്നോട്ട് പോവുകയാണിപ്പോൾ. അപ്പോൾ ഇനി എൻ്റെ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് IBR ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എടുക്കണമെന്നാണ് എൻ്റെ അടുത്തൊരു ആഗ്രഹം. പിന്നെ IBR ഒരു സ്പോൺസറിനെ കിട്ടാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ എല്ലാ ആർട്ടിസ്റ്റുകളെയും പോലെ തന്നെ എൻ്റെയും ആഗ്രഹം ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു ആർട്ടിലേക്ക് തുടങ്ങിയത് ആദ്യം വരുന്നത് മൈക്രോ ആർട്ടിലൂടെ തന്നെയാണ്. അപ്പോൾ മൈക്രോ ആർട്ടിലേക്ക് തിരിയുന്നത് ഞാൻ +1 പഠിക്കുമ്പോൾ ഈച്ച മൂവി കണ്ടു. അതിൽ ആക്ട്രസ് ഒരു മൈക്രോ സ്കൾപ്ചർ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ അപ്പോൾ അതേ സെയിം സ്കൾപ്ചർ തന്നെ ഞാനൊരു ചെറിയൊരു മെഴുകിൻ്റെ ചെറിയൊരു പീസിൽ ഞാൻ ചെയ്ത് നോക്കി. അതെന്നിട്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒന്ന് കാണിച്ച് നോക്കി, അവരൊക്കെ പറഞ്ഞു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് അതിൽ ഇമ്പ്രസ്ഡ് ആയിട്ട് പിന്നെയും കൂടുതൽ ഞാൻ കുട്ടിക്കാലം മുതൽ വരയ്ക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വർക്കിലേക്ക് തിരിയുന്നത് അന്ന് മുതലാണ്. പിന്നെ ചെറുതായിട്ട് പെൻസിലൊക്കെ, അന്ന് ഏതാണ് HB 12 പെൻസിലിനെ പറ്റിയൊന്നും എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന മെറ്റീരിയലെല്ലാം വളരെ ചെറുതായിട്ട് ചോക്കിലും വളരെ ചെറുതായിട്ട് സ്കൾപ്ചേഴ്സ് ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഞാൻ, ഇതൊരു മൈക്രോ ആർട്ടാണ്, അതിനൊരുപാട് വൈഡ് ഏരിയാസ് ആണ്, ഒരുപാട് സ്കോപ്പുകൾ അങ്ങനെയുണ്ട്, കൂടുതൽ കാര്യങ്ങളുണ്ട് എന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അറിഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് ഫ്രണ്ട്സൊക്കെ ഒന്ന് എന്നോട് ഒന്ന് സജസ്റ്റ് ചെയ്തു, കുറച്ചുകൂടി വലിയ സ്കൾപ്ചേഴ്സ്, സ്കൾപ്ചേഴ്സ് എല്ലാം മനോഹരമായിട്ടുണ്ട്, പക്ഷെ ഒന്നും കാണാൻ കഴിയുന്നില്ല, അതുകൊണ്ട് കുറച്ചുകൂടി വലിയ സ്കൾപ്ചേഴ്സ് ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചു. അതിനുശേഷമാണ് ഞാൻ വലിയ സ്കൾപ്ചേഴ്സ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയാണ് എന്നെ സോപ്പിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഞാൻ ചീപ്പായിട്ടുള്ള ആ ഡിഫറെൻറ്റ് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള എളുപ്പം കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു മെറ്റീരിയൽ തിരഞ്ഞെടുത്തപ്പോഴാണ് അത് ഞാൻ അങ്ങനെയാണ് സോപ്പ് തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ എല്ലാ വർക്കുകളും സോപ്പിലേക്ക് തിരിഞ്ഞു. ആദ്യം ഒരു സോപ്പിലൊക്കെ വളരെ ചെറുതായിട്ട് 4-5 വർക്കുകളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് ഒരു സോപ്പിൽ ഒറ്റ വലിയ ഒരു സ്കൾപ്ചർ ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അങ്ങനെയാണ് എൻ്റെ യാത്ര തുടങ്ങുന്നത്.